സോ ഗൈസ് നമ്മൾ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് നേരെ പോകുന്നത് താജ്മഹലിലെ സൺറൈസ് കാണാനാണ്. ടൈം ഏകദേശം 5:20 5:48 5:50 ആകുമ്പോഴാണ് താജ്മഹലിലെ സൺറൈസ്. നമുക്ക് കാണാം. താജ്മഹാള് കാണാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ നേരത്തെ എണീറ്റു എല്ലാവരും നേരത്തെ എണീറ്റു സൺറൈസ് കാണാൻ ആഗ്രഹിച്ചാണ് നമ്മൾ പോകുന്നത്. സൺറൈസ് കണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് പറയാം. താജ്മഹാളിലെ ടിക്കറ്റ് നമ്മൾ നേരത്തെ ഓൺലൈനിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ് കൺഫേം ആയതുകൊണ്ട് നേരത്തെ എടുത്തു വെച്ചു. അതാണ് കുറച്ചുകൂടെ ഈസി. നമ്മൾ മുസോളിയം, അതായത് താജ്മഹാളിനകത്ത് ടൂംബ് കാണാൻ വേണ്ടി അകത്ത് കയറാനും ഒരു പ്രത്യേകം ചാർജുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിരുന്നു, അതുകൊണ്ട് ഈസി ആയിരുന്നു നമുക്ക്. ഇതായി പോകുന്നതാണ് നമ്മളുടെ ഗൈഡ്. മുസോളിയത്തിനകത്ത് വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ്, വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന് മുമ്പിൽ വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്തു വീഡിയോ. അപ്പോൾ അതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, ബാക്കി ഞാൻ ഫോട്ടോസ് വെച്ച് കാണിച്ചു തരാം. ഇതുവഴിയാണ് ടൂറിസ്റ്റ് കയറുന്ന മെയിൻ ഗേറ്റ്. കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും കൊറിഡോർ പോലെ അതിനകത്ത് റൂംസും ഉണ്ട്, ഒരു കൊറിഡോർ പോലെ കാണാൻ കഴിയും രണ്ട് സൈഡിലും. മാത്രമല്ല ചെറിയൊരു ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണാനൊക്കെ നല്ല രസം. റെഡ് സാൻഡ്സ്റ്റോൺ യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ബിൽഡിങ്സാണ് രണ്ട് സൈഡും കാണാൻ പറ്റുന്നത്. എല്ലാവരും ഇപ്പോൾ സൺറൈസ് കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ ആകാംക്ഷയോടു കൂടിയാണ് വരുന്നത്. അവരുടെയൊക്കെ ഫേസ് കണ്ടാൽ അറിയാം. ഞാനും അതുപോലെ തന്നെയായിരുന്നു, ഇപ്പം നല്ല രസമുള്ള സൺറൈസ് കാണാമെന്ന് വിചാരിച്ചാണ് വരുന്നത്. അപ്പോഴേക്കും ചേട്ടൻ ചോദിച്ചു നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് സൺറൈസ് കാണാൻ പറ്റുന്നത്, നമുക്ക് എപ്പോഴാണ് ഏത് ടൈമിലാണ് സൺറൈസ് കാണാൻ പറ്റുന്നത്, സൺറൈസ് കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മളെ ഗൈഡ് പറഞ്ഞത് നിങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി വരേണ്ട മാസങ്ങൾ മെയ് ഓർ ജൂൺ, മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ വരണമെന്നാണ് പുള്ളി പറയുന്നത്, ഗൈഡ് പറഞ്ഞത്. ആ സമയത്ത് ഒരു 47-48 degrees ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സൺറൈസ് നല്ല രീതിയിൽ കാണാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് അന്ന് സൺറൈസ് കാണാൻ പറ്റിയില്ല. ഗൈഡ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് താജ്മഹലിൻ്റെ ഫോർ കോർട്ട് ഏരിയയിലാണ്. അവിടെ 4 entrance gates 4 gardens ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. നമ്മളിപ്പം പ്രവേശിച്ചത് ഈസ്റ്റേൺ ഗേറ്റിൽ കൂടെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണാൻ പറ്റുന്നത് വെസ്റ്റേൺ ഗേറ്റ്. കൂടാതെ ഈ അടുത്ത് കാണുന്ന ഗേറ്റാണ് സൗതേൺ ഗേറ്റ്, സൗത്ത് ഗേറ്റ്. അതാണ് റോയൽ എൻട്രൻസ് ഗേറ്റ്. ഗേറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 105 feet ആണ്. അത് ഏകദേശം 30-32 meters ഉയരം ഉണ്ടാവും. നിങ്ങൾ ഈ ചെറിയ ചെറിയ ഡൂംസ് കാണുന്നുണ്ടോ? അത് ഒരു സൈഡിൽ ഏകദേശം 11 dooms ഉണ്ട്. ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 11 dooms ഉണ്ട്. മൊത്തം 22 dooms ഉണ്ട്. ഈ ഡൂംസ് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു താജ്മഹാള് പണികഴിപ്പിച്ച് കഴിയാൻ ഏകദേശം 22 years എടുത്തു. അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു 22 dooms ഇവിടെ വെച്ചത്, ഈ ഒരു ഗേറ്റിൻ്റെ മുകളിൽ വെച്ചത്. സ്ക്വയർ ഷേപ്പിലുള്ള വൈറ്റ് മാർബിളിനകത്ത് ബ്ലാക്ക് കളറിലുള്ള ഇൻസ്ക്രിപ്ഷൻസ്, എഴുത്തുകൾ കാണുന്നില്ലേ, ഹോളി ബുക്ക് ഖുറാനിലുള്ള വചനങ്ങളാണ്. മോർണിംഗ് പ്രയറാണ് അതിനകത്ത് കൊത്തിവെച്ചിട്ടുള്ളത്. ആ ഒരു ബ്ലാക്ക് അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഖുറാനിലുള്ള മോർണിംഗ് പ്രയറാണ്. അടുത്തത് അതിന് താഴെ കുറച്ച് ഫ്ലവർ ഡിസൈനുകൾ കാണുന്നില്ലേ, അത് ശരിക്കും പെയിൻറ്റിംഗ് ഒന്നും അല്ല, അത് പലതരം വിലപിടിപ്പുള്ള കല്ലുകൾ യൂസ് ചെയ്ത് കൊത്തി വച്ചിരിക്കുന്ന, അതായത് ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഡിസൈൻസാണ് ഈ കാണുന്നത്. ഈ കല്ലുകൾ പല കളറിലുള്ള കല്ലുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളാണ്. അത് എവിടെ നിന്നൊക്കെ എന്ന് വെച്ചാൽ ചുവന്ന കല്ലുകൾ കൊണ്ടുവന്നത് തുർക്കിയിൽ നിന്നാണ്, ഗ്രീന് ചൈനയിൽ, ബ്ലാക്ക് ബെൽജിയം, വൈറ്റ് മക്രാന മാർബിൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്, റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടുവന്നിരിക്കുന്നത് ഫത്തേപൂർ സിക്രി എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഈ കല്ലുകൾ കൊണ്ടുവന്ന് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മാർബിൾ രാജസ്ഥാനിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ, അത് ഏകദേശം 400 kilometers ദൂരമുണ്ട്. അത് ആനകളെ ഉപയോഗിച്ചും ഒട്ടകങ്ങളെ ഉപയോഗിച്ചുമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാർബിൾ കൊണ്ടുവന്നത് 16th century. ഈ കാണുന്ന ചെറിയ ചെറിയ മുറികൾ കണ്ടായിരുന്നു, ഏകദേശം 210 murals ഇവിടെയുള്ളത്. ഈ മുറികൾ എന്തിനാണ് യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ ചെറിയ മുറികൾ ഉണ്ടാക്കിയിരുന്നത്. ഏകദേശം 20,000 workers ഈ താജ്മഹാൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. പിന്നെ ഈ മുഗൾ പീരീഡിൽ അധികം ഫർണിച്ചേഴ്സ് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല അവർ, അതുകൊണ്ട് ഈ റൂമുകളിൽ കർട്ടൻസ് യൂസ് ചെയ്താണ് മറച്ചുകൊണ്ടിരുന്നത്. കൂടാതെ താഴെ കിടക്കാനായിട്ട് കാർപ്പെറ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്.
അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് താജ്മഹലിലെ ഒരു മാജിക്കാണ്. ആക്ച്വലി അത് മാജിക് അല്ല, ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ ഒരു കവാടം കാണുന്നുണ്ടല്ലോ, കവാടത്തിനകത്തുകൂടെ നമുക്ക് താജ്മഹലിൻ്റെ ഒരു പോർഷൻ കാണാം. അത് കാണുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് നിൽക്കുന്നതായിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് പോകുന്നതോറും, താജ്മഹലിൻ്റെ അടുത്തോട്ട് പോകുന്നതോറും ഈ താജ്മഹൽ ദൂരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമുക്ക് തോന്നും. തോന്നിയെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തോന്നിയില്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. അങ്ങനെ ആ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. ജീവിതത്തിലാദ്യമായി നമ്മൾ താജ്മഹൽ കണ്ടു. ഒരുപാട് സന്തോഷം, ഒരുപാട് സത്യം പറഞ്ഞാൽ അത്ഭുതം ആണ് തോന്നിയത് നമുക്കെല്ലാവർക്കും. ആ ഒരു സ്ട്രക്ചർ കണ്ടപ്പോൾ, താജ്മഹലിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്ഭുതമാണ് തോന്നിയത്. കാര്യം നമ്മൾ പഠിച്ചതും ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ളത് നേരിട്ട് കാണുന്നു. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് വീഡിയോസ് എടുത്തു, ഒരുപാട് ഷോർട്സ് എടുത്തു, ഒരുപാട് ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോസ് എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എങ്ങനെയുണ്ടോ നോക്ക്. നമ്മളങ്ങനെ താജ്മഹലിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അവിടുന്ന് കയറാൻ വേണ്ടി ഷൂവിൽ ഒരു കവർ വാങ്ങണം. ആ ഒരു കവറിന് 10 രൂപ എന്തോ ആണ്. നിങ്ങൾ ഈ കണ്ടില്ലേ, ഈ ഒരു ചെറിയ ഒരു ഏരിയ കണ്ടില്ലേ, അവിടെ നിന്നാണ് അകത്തോട്ട് കയറുന്നത്. നമുക്ക് വീഡിയോ നമുക്ക് ഇതുവരെ എടുക്കാൻ പറ്റത്തുള്ളൂ, ഇതിനകത്തോട്ട് എടുക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ താജ്മഹലൊക്കെ കണ്ടു, നടന്നു, ക്ഷീണിച്ചു, വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അതിനുശേഷം ഗൈഡ് നമ്മളെ ഒരു കടയിലോട്ട് കൊണ്ടുപോയി. സൊവനീറും ബാക്കി മാർബിൾ ഡിസൈൻസും ഇതൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി. പക്ഷെ നമ്മൾ കൊണ്ടുപോയത് എന്തായാലും വർത്ത് തന്നെയായിരുന്നു. കാര്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ, ഫ്ലവർ ഡിസൈന്, പല കല്ലുകൾ യൂസ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽസ് പുള്ളി പറഞ്ഞു തന്നു. That is the one. This is called Yaman. Manaki popped off that week up. So that was the video from Afghanistan. നമ്മളെ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ താജ്മഹലിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് പുള്ളി പറഞ്ഞത്. ഒരുപാട് ഡിസൈൻ, ഇങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയൊക്കെ ഡിസൈൻ താജ്മഹലിൽ കണ്ടിട്ടുണ്ടല്ലോ. അത് എന്ത് കല്ല് വെച്ചാണോ ചെയ്തിരിക്കുന്നത്, ആ കല്ലുകളാണ് പുള്ളി ഇപ്പോൾ കാണിക്കുന്നത്. റിയൽ സ്റ്റോൺസ് ആണ്. ആദ്യം കാണുന്ന കല്ലെന്ന് പറയുന്നത് കൊർണേലിയ. അത് അയാൾ താജ്മഹലിൽ വെച്ചിട്ട് ഒരു ടോർച്ച് അടിച്ച് കാണിച്ചു തന്നു. അപ്പം അതിനകത്ത് വെട്ടം പാസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരു തീ കത്തുന്ന ഒരു രൂപത്തിലാണ് ആ ഒരു ലൈറ്റ് പാസ് ചെയ്തപ്പം ഈ കല്ല് തിളങ്ങിയത്. ഈ കല്ലുകൾ നമുക്ക് മോതിരത്തിലും യൂസ് ചെയ്യാം. അതാണ് ഈ താഴെ റെഡിൽ എഴുതിയിരിക്കുന്നത്, ഗുഡ് ഹെൽത്ത്, വെൽത്ത്, പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ. ഈ ഫ്ലവർ ഡിസൈൻ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു ഉപകരണം യൂസ് ചെയ്തതാണ്. അത് തേച്ച് മിനുക്കി 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 ആ ഡിസൈൻ കർവ് ചെയ്തെടുക്കുന്നതൊക്കെ ഈ ഒരു ഉപകരണം യൂസ് ചെയ്താണ് ചെയ്തെടുക്കുന്നത്. അടുത്തത് ഇത് എങ്ങനെ മാർബിളിൽ ഫിക്സ് ചെയ്യുന്നു എന്നാണ് പുള്ളി പറയുന്നത്. ആക്ച്വലി മാർബിളിൽ ആദ്യം ഇതിൻ്റെ ഒരു സ്റ്റെൻസിൽ സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ വൈറ്റ് മാർബിളിൽ നമുക്ക് ആ ഒരു വരയ്ക്കുന്നത് ശരിക്കും അറിയാൻ പറ്റത്തില്ല, ഇല്ലേ? നമ്മൾ വൈറ്റ് ഒരു സ്പേസിൽ വെറുതെ ഇതേപോലെ ഒരു മെറ്റൽ വെച്ച് വരച്ചാൽ അതിൻ്റെ ഔട്ട്ലൈന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് ഈ ഒരു ബ്രൗൺ കളർ അതിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്യും. എന്നിട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഡിസൈൻ അതിനെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കും. ഈ ഒരു കളറിൽ അതിൻ്റെ ഔട്ട്ലൈൻ കിട്ടും. അതിനുശേഷം ആ ഒരു ഔട്ട്ലൈനെ കൊത്തി 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 ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിസൈൻ ഒരു ഗ്ലൂ യൂസ് ചെയ്ത്, ഇതാണ് ആ ഗ്ലൂ. ആ ഗ്ലൂ തണുത്തു കഴിഞ്ഞാൽ, ആ ഗ്ലൂ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ശരിക്കും ഒരു കല്ല് പോലെയാവും. ആ ഗ്ലൂ സെറ്റായി കഴിഞ്ഞാൽ പെർമനൻ്റ് ആണ്, പിന്നെ ഒരിക്കലും അത് ഇളകി വരത്തില്ല. എന്നിട്ട് ഈ ഒരു കല്ല് യൂസ് ചെയ്തിട്ട് പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് ആ കളറൊക്കെ മാറി നല്ല വൈറ്റായി മാറും. അങ്ങനെയാണ് ഈ ഡിസൈൻസ് മാർബിളിൽ ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഒരു ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞില്ല, ഈ മാർബിൾ ട്രാൻസ്ലൂസൻ്റ് ആണെന്ന് പറഞ്ഞില്ല. ഈ ലൈറ്റ് ഒന്ന് കത്തിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും.
കറങ്ങി നടന്ന് എല്ലാ ഡിസൈൻസും കണ്ടു. കണ്ടതിന് ശേഷം രണ്ട് സൗനീർ വാങ്ങിച്ചു, താജ്മഹലിൻ്റെ സൗനീർ വാങ്ങിച്ചു. അത്ര തന്നെയാണ്. ഈ കാണുന്നതിനൊക്കെ ഭയങ്കര വിലയാണ്, ഭയങ്കര വിലയാണ്. 5,000-6,000 റേഞ്ചിലൊക്കെയാണ് ചെറിയൊരു പ്ലേറ്റ് അവർ പറയുന്നത്. അത്രയൊക്കെ ആയിരിക്കും, അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല. ഒരുപാട് ഒബ്ജക്റ്റുകൾ അവർ, ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.